കാലാവധി പൂർത്തിയാവുന്ന വടകര നഗരസഭ അവസാന കൗൺസിൽ ടൗൺഹാളിൽ നടന്നു. പടിയിറക്കം ബഹള മയത്തോടെ. നഗരസഭാ അധ്യക്ഷന്റെ ഒരു പരാമർശം ഉണ്ടാക്കിയ ബഹളത്തിന് പുറമെ ബിഒടി കെട്ടിടം തുറന്നു കൊടുക്കുന്നതിൽ ഭരണപക്ഷം സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടും യോഗത്തിൽ നിന്നും പ്രതിപക്ഷവും ബിജെപിയും ഇറങ്ങിപ്പോയി. അഞ്ചു വർഷത്തിനൊടുവിൽ ടൗൺഹാളിൽ നടത്തിയ സാമൂഹിക അകലവും കോവിഡ് നിയന്ത്രണങ്ങളും പാലിച്ച യോഗത്തിന് മുൻപിൽ യുഡിഎഫ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. അവസാന കൗൺസിലിൽ സബ് കളക്ടർ ശ്രീധന്യ സുരേഷിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. രണ്ടര മണിക്കൂറിലധികം നീണ്ട ബഹളം നിറഞ്ഞ കൗൺസിലിന്റെ മുഴുവൻ സമയവും അവരുണ്ടായിരുന്നു. ബിഒടി കെട്ടിടം പണിത കമ്പനി ഉടമയെ സംരക്ഷിക്കേണ്ട വ്യക്തിപരമായ താൽപര്യം തനിക്കില്ലെന്നും അങ്ങനെയുള്ളവർ ഈ യോഗത്തിലുണ്ടെങ്കിൽ എന്നു തുടങ്ങിയ നഗരസഭാധ്യക്ഷന്റെ പരാമർശമാണ് യുഡിഎഫിനെ ചൊടിപ്പിച്ചത്. താൽപര്യക്കാർ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന യുഡിഎഫ് ആവശ്യപ്പെട്ട ബഹളമായി. കെട്ടിടത്തിന് അനുമതി നൽകുന്ന വിഷയത്തിൽ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയ യുഡിഎഫും ബിജെപിയും ഇറങ്ങിപ്പോയതും ബഹളത്തിലൂടെ തന്നെ. ഇതിനിടയിലൂടെ നഗരസഭാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം വിട്ടു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.